Hello everyone, welcome to my home, my heaven. നമ്മൾ ഓരോ വീട്ടമ്മമാരും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താറുള്ളത് കുക്കിങ്ങിലാണ് അല്ലേ? അതും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇന്ന് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഓരോ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് അല്ലേ? ഇന്ന് അത്തരത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് പരീക്ഷണമാണ് കേട്ടോ നിങ്ങളായിട്ട് ആദ്യം ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഇഡ്ലിമാവ് വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ അതിലേക്ക് കറിയായിട്ട് ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. അപ്പോൾ കോക്കനട്ട് ഉപയോഗിക്കാതെയുള്ള സാമ്പാറാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിനുള്ള പൊടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിൽ മല്ലി, കായം, അതുപോലെ തന്നെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ കറിവേപ്പിലി, വറ്റൽമുളക് ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇത് പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ. കടലപ്പരിപ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം സാമ്പാറിന് കൊഴുപ്പുണ്ടാവും. നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നില്ലല്ലോ. സാമ്പാറിൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ഹെൽത്തി, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വിചാരിച്ച് ഉണ്ടാക്കുമ്പോൾ മാക്സിമം വെജിറ്റബിൾസൊക്കെ നമുക്കതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് ഇവിടെ പരിപ്പ് തലേ ദിവസം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ കിച്ചണിലെ റഷത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ പരിപ്പ് ഇതിൽ ഒഴിച്ചു. അതിനുശേഷം ഒന്ന് ചൂടായി വന്നതിന് ശേഷം കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഞാനിത് തലേ ദിവസം അരച്ചു വെച്ച മാവാണ്. രാവിലെയാണ് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുന്നത്. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ വലിയ ഇഡ്ഡലി ആക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്, വളരെ ചെറിയ ചെറിയ ഇഡ്ഡലി ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളുടെയൊക്കെ ഒന്ന് ഒരു വെറൈറ്റിയൊക്കെ ആയിട്ട് അവരുടെ മുന്നിലൊന്ന് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുക, അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ചെറിയ ഇഡ്ഡലി ആയിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലത്തെ ചെറിയ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടുകൾ വാങ്ങിക്കാൻ കിട്ടുമോ? അങ്ങനെയുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ സാധാരണ ഇഡ്ഡലി തട്ടി തന്നെ ചെറിയ ഇഡ്ഡലികളാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് ഇപ്പോഴത്തേക്ക് ഇതേ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പുളി സോക്ക് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം ഒഴിച്ചു. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു തക്കാളി അരിഞ്ഞിട്ടു. ഈ സമയം കൊണ്ട് ഞാൻ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി വെള്ളത്തിലൊന്ന് കലക്കി ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ സാമ്പാറിൽ ഒഴിക്കാൻ, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുകൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഏതാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ സമയത്തൊക്കെ തിരക്ക് പിടിച്ച സമയത്തൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. തേങ്ങ ചെരുവേ തേങ്ങ അടിയേ ഒന്നും വേണ്ട, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യും. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കടുകൊക്കെ ഇട്ടൊന്ന് വറുത്തിടുകയും ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലികളെല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ചെറിയ ഇഡ്ഡലികളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ ഒരു കൗതുകമായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബൗളിൽ നമ്മളിതുപോലെ ഈ ചെറിയ ഇഡ്ഡലികൾ എടുത്തിടുന്നു. ഞാനിവിടെ ഞങ്ങൾ മൂന്ന് പേർക്കായ കാരണമാണ് ഇങ്ങനെ മൂന്ന് ബൗളിലാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഇതുപോലെ ഇങ്ങനെ ഇഡ്ഡലികൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സാമ്പാർ ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ ഇടുകയാണ് വേണ്ടത് കേട്ടോ. അതിനുശേഷം ഞാൻ കുട്ടികൾക്കുള്ള രണ്ട് പാത്രത്തിലും കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നെയ്യിന് പകരം കുറച്ച് ഓണിയൻ ചോപ്പ് ചെയ്തതാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മുടെ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇതുപോലത്തെ നല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ അല്ലേ, ദോശ മാവായാലും ഇഡ്ഡലി മാവായാലും എപ്പോഴും നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സെയിം സാധനം കൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ രൂപത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ നമ്മുടെ മക്കൾക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും, നമുക്കും അതൊരു സന്തോഷമാവും. ഇപ്പോൾ ഇതേ മക്കൾ രണ്ടുപേരും നന്നായി ഇഷ്ടപ്പെട്ട് അവരെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നന്നായി കഴിക്കുന്നുണ്ട്. മക്കൾ നന്നായി ഭക്ഷണം കഴിച്ചാൽ തന്നെ നമുക്ക് അന്നത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറയുമല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് അവർ നല്ല ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഇതുവരെ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യാൻ ഇങ്ങനെ മടിച്ചുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു എനർജി സ്വാഭാവികമായും എനിക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് കുറേ ദിവസമായിട്ട് പെൻഡിങ്ങിലുണ്ടായിരുന്ന
കുറച്ച് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. വെക്കേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം പ്ലാന്റുകളൊക്കെ ഒന്നും അങ്ങനെ വല്ലാണ്ടൊരു കെയറിങ്ങിനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ചധികം ജോലികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് പ്ലാന്റുകളൊന്നുമില്ല. ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഞാൻ എൻ്റെ മാക്സിമം നല്ല രീതിയിലൊക്കെ നോക്കിയിട്ടും നന്നായി ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കാറുണ്ട്. ഇത് ഈ പ്ലാന്റ് നിന്നാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള എല്ലാ മണി പ്ലാന്റും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നാട്ടിൽ നിന്ന് ഒരു തവണ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ സാധാരണ പ്ലാന്റുകൾക്ക് യൂസ് ചെയ്യുന്നത് ഒരു ഹോം മെയ്ഡ് ഫെർട്ടിലൈസറാണ് കേട്ടോ. അതായത് ഇത് നമ്മുടെ എഗ്ഗിൻ്റെ ഷെല്ലുകൾ നന്നായി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ചൂടാറിയതിന് ശേഷം പിറ്റേ ദിവസമാണ് എടുക്കുക. എന്നിട്ട് അത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇതാണ് ഞാൻ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാറ്. ലീഫുകളിലും അതുപോലെ തന്നെ സോയിലിലും ഒക്കെ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ പ്ലാന്റ് കെയറിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് പറയാൻ ഞാൻ അത്ര പ്ലാന്റിങ്ങിൽ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല. പക്ഷെ പ്ലാന്റിങ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ പലപ്പോഴും അത് ഇഷ്ടമാണെങ്കിലും ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കാറാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് ഒരു ചെറിയ മണി പ്ലാന്റ് വെച്ചിട്ട് ഇങ്ങനെ പ്ലാന്റൊക്കെ വെച്ച് തുടങ്ങിയത്. നമ്മൾ പലപ്പോഴും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമുക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളും നമുക്കതറിയില്ല, എനിക്കതറിയില്ല, അല്ലെങ്കിൽ എന്നെയും കൊണ്ട് അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് വേണ്ടാന്ന് വെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്കതിൽ 100% സക്സസ് അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പ്ലാന്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും അതൊക്കെ വെറുതെ ഒരു ബുക്കിലൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ മൊബൈലിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ലോകത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കറിയില്ല അല്ലെങ്കിൽ എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും മടിച്ചിരിക്കുക എന്നുള്ളത് മടിച്ചിരിക്കുന്നത് ഒരു വലിയ അബദ്ധമല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാനും അതിനുവേണ്ടി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനും നമുക്ക് കഴിയണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.